നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം തട്ടകമായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒന്നരയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ. ഗൈസ് നിങ്ങൾ ഈ ട്രെയിൻ കണ്ടോ, ഇതാണ് ട്രെയിൻ നമ്പർ 20636 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതായത് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ. ഈ ട്രെയിനെ പറ്റി ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം 2 ജൂൺ 30 കേട്ടോ. ഇത് തുടങ്ങിയ സമയത്ത് ആഴ്ചയിൽ 6 ദിവസം മാത്രമേ ഇത് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ദിവസം സർവീസ് ഇല്ലായിരുന്നു. പിന്നീട് അത് 2005 ഇത് ഡെയിലി സർവീസ് നടത്തിയൊരു ട്രെയിനാക്കി. ഈ തുടങ്ങിയ സമയത്ത് ഇത് തിരുവനന്തപുരം സെൻട്രലിനും ചെന്നൈ ഇഗ്മോറിനും ഇടയിലായിരുന്നു ഓടിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പേരാണ് കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ. അതായത് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് അനന്തപുരി എന്ന പേര് വേണത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പേരിലാണ്. പിന്നീട് 2017 റെയിൽവേ ബജറ്റിൽ നവംബർ 1 ഇത് കൊല്ലത്തേക്ക് നീട്ടിയത്, മനസ്സിലായ. അപ്പോൾ ഇത് ഡെയിലി സർവീസ് നടന്ന ട്രെയിൻ ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 2:50 എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഒരു 6:10 ഇത് നമ്മുടെ ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരും കേട്ടോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് ചെന്നൈയിലേക്ക് എത്തിച്ചേരാൻ. 857 കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് യാത്ര ചെയ്യേണ്ട ട്രെയിൻ ഇതാണ് കേട്ടോ. അങ്ങനെ കറക്റ്റ് 2:50 ആയപ്പോൾ തന്നെ നമ്മുടെ അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കേരളത്തിൻ്റെ വേളാങ്കണ്ണി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറി അനന്തപത്മനാഭൻ്റെ മണ്ണിലോട്ട് പോവുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ വേളാങ്കണ്ണി കാണാൻ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ യാത്ര തുടരുകയാണ്. കണ്ടില്ലേ, കൊല്ലത്ത് നിന്ന് നമ്മളെ വണ്ടി അങ്ങോട്ട് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അടിപൊളി ഒരു കർവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. 2:50 എന്ന് പറയുമ്പോൾ സമയം ഊഹിക്കാമല്ലോ. വെയിലൊക്കെ നല്ല രീതിയിൽ, വെയിലും നല്ല കാറ്റും ഉണ്ട്. ആക്ച്വലി അടിപൊളിയാണ് ഈ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരു കർവ് കാണാൻ. അതായത് കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു കർവ് കാണാൻ എന്ത് രസമല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൻ്റെ ഇതിന് ടിക്കറ്റ് ചാർജ് 55 രൂപയാണ് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ട് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ മാത്രമല്ല നമ്മുടെ കൊല്ലത്തുനിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ഇതിന് ജനറൽ ടിക്കറ്റ് ചാർജ് 260 രൂപയും സ്ലീപ്പറിന് 470 രൂപയും തേർഡ് എ സിക്ക് 1235 രൂപയും സെക്കൻഡ് എ സിക്ക് 1750 രൂപയും ഫസ്റ്റ് എ സിക്ക് 2940 രൂപയാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്തുനിന്ന് ഇനിയിപ്പോൾ വണ്ടി എടുത്താൽ തിരുവനന്തപുരം സെൻട്രലിൽ വരെ വെറും 2 സ്റ്റോപ്പേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പരവൂരും ഒന്ന് നമ്മുടെ വർക്കലയും, പിന്നെ നേരെ തിരുവനന്തപുരം സെൻട്രലാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഒരു 4:05 ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്, അത്യാവശ്യം നല്ല സ്പീഡാണ്. മാത്രവുമല്ല നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞെന്തോന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ, അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. മാത്രമല്ല ഇത് ട്രെയിൻ നമ്പർ 20635 ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. അതായത് 7:50 ചെന്നൈ ഇഗ്മോറിൽ നടക്കും രാത്രി, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 11:30 നമ്മളെവിടെ നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും, മനസ്സിലായോ. അപ്പം നമ്മളെ യാത്ര ഇനിയിപ്പം ഇനി വരുന്നത് പരവൂർ സ്റ്റേഷനാണ്. പരവൂർ സ്റ്റേഷനും വർക്കല സ്റ്റേഷനും കഴിഞ്ഞ് നേരെ തിരുവനന്തപുരം സെൻട്രല്. അപ്പം നമുക്കിനി നേരെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ട് കാണാം. അയ്യോ, അതിനു മുമ്പ് വേറൊരു കാര്യം മറന്നുപോയി. നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി അവിടുന്ന് പിന്നെ നാഗർകോവിൽ ടൗൺ, തിരുനെൽവേലി ജംഗ്ഷൻ, വിരുദ്ധനഗർ ജംഗ്ഷൻ ഇല്ലേ, പിന്നെ മധുര ജംഗ്ഷൻ, തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, വില്ലുപുറം ജംഗ്ഷൻ എന്ന് വഴി കണക്റ്റായിട്ടാണ്, ഈ ഒരു വഴി കണക്റ്റായിട്ടാണ് നമ്മൾ ചെന്നൈ ഇഗ്മോറിലേക്ക് പോകുന്നത് കേട്ടോ. മാത്രമല്ല ഇത് റെയിൽ ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ ഈ ചെന്നൈക്കും തഞ്ചാവൂരിനും ഇടയിലുള്ള ഉഴവൻ എക്സ്പ്രസ്സുമായിട്ട് ഇത് റെയിൽ ഷെയറിംഗ് ഉണ്ട്. ഈ രണ്ട് കാര്യം ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി. ഇനി എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പ് പരവൂർ സ്റ്റേഷനും വർക്കല ശിവഗിരിയിലും ആണല്ലോ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞ് നേരെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളൊരു 4:05 ഒന്ന് കഴിഞ്ഞു കേട്ടോ, 4:10 ആയപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് നമ്മൾ അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ എത്തിയിരിക്കുകയാണ്. 4:05 കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെയാണ്. അതായത് നമ്മളിന്ന് പോകുന്ന നമ്മുടെ കേരളത്തിൻ്റെ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങേണ്ടത് തിരുവനന്തപുരം സെൻട്രലാണ്. നമ്മളിതേ ഇറങ്ങി, ഒരു ലോഡ് ആൾക്കാർ ഇവിടുന്ന് കയറാനുണ്ട് കേട്ടോ. നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര. ഇനി എന്തായാലും നൈസിന് പുറത്തോട്ട് ഇറങ്ങുക, നേരെ പുറത്തോട്ട് ഇറങ്ങി തിരുവനന്തപുരം സെൻട്രലിൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞാൻ ഈ കേരളത്തിൻ്റെ വേളാങ്കണ്ണി, ഈ വേളാങ്കണ്ണി എന്ന് പറയുന്നതല്ല, ചേർച്ചിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. നമ്മുടെ പള്ളിയുടെ പേര് വെട്ടുകാട് ചർച്ചാണ് കേട്ടോ. വെട്ടുകാട് പള്ളിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമുക്ക് എങ്ങനെ പോവാം, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രലാണ്. കൂടാതെ വേളിയും കൊച്ചുവേളിയും ഉണ്ട്.
പക്ഷേ എന്നിരുന്നാലും ഏത് ജില്ലയിൽ നിന്ന് വന്നാലും നമുക്ക് ചിലപ്പോൾ വേളിയിലേക്കോ കൊച്ചുവേളിയിലേക്കോ സ്റ്റേഷൻസ് സ്റ്റോപ്സ് കാണണമെന്നില്ല. കാരണം രണ്ടും വേളി കൊച്ചു സ്റ്റേഷനാണ്, കൊച്ചുവേളി പിന്നെ സ്റ്റേഷൻസ് കാണും, പക്ഷേ ഷെഡ്യൂൾ ടൈം കാണും. അതിലും നല്ല നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ, ഏത് ജില്ലക്കാരാണെങ്കിലും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങിയിട്ട് പറയാം. ഗൈസ് ഫൈനലി നമ്മൾ കണ്ട തിരുവനന്തപുരം സെൻട്രലിൻ്റെ പുറത്താണ്, ഇതേ ഇവിടെ നിന്നുള്ളൊരു ഫുൾ വ്യൂ ഇതാണ്, കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രൽ. ഒരു ഇളം വെയിലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആ വഴി കണ്ടോ, ആ വഴി വേണം നമുക്ക് ഇനി കിഴക്കേക്കോട്ടെ പോകാൻ. അതായത് ഇവിടുന്ന് കിഴക്കേക്കോട്ടെ പോയാലേ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് പള്ളിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആദ്യം കിഴക്കേക്കോട്ടയിലോട്ട് പോകണം, അവിടെ നിന്നാണ് നമുക്ക് ബസ് എപ്പോഴും അവൈലബിലിറ്റി ഉള്ളത്, മനസ്സിലായി. ഇവിടുന്ന് ഒരു 10 രൂപയുടെ കാര്യമുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണ്, നിങ്ങളിതേ അത് കണ്ടില്ല, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡാണ്. തിരുവനന്തപുരം സെൻട്രലിൽ വന്നു കഴിഞ്ഞാൽ ആരും പെട്ടുപോകത്തില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി ബസ് നോക്കി നപ്പാം. ഇതേ എനിക്കൊരു ബസ് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് കണ്ട. അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കിഴക്കേക്കോട്ട് പോകാൻ ബസ് കിട്ടും. കിഴക്കേക്കോട്ട് പോയിട്ട് ചെന്നിട്ടേ നമുക്ക് എങ്ങോട്ട് പോകാനാണ്, നമ്മുടെ പള്ളിയിലേക്ക് പോകാൻ ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 10 രൂപയാണ് കേട്ടോ, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് കിഴക്കേക്കോട്ടെ പോകാൻ ബസ് കിട്ടും. അപ്പം 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ കിഴക്കേക്കോട്ടെ ചെന്ന് ഇറങ്ങിയാലേ നമുക്ക് അവിടുന്ന് നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്ക് പോകാൻ ബസ് കിട്ടത്തുള്ളൂ. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം. ഗൈസ് നമ്മളങ്ങനെ കിഴക്കേക്കോട്ടയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്, കണ്ടില്ലേ 10 രൂപയുടെ ഓട്ടം ഉള്ളതായിരുന്നു. ഇവിടെ കിഴക്കേക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫുട് പാത്തിലായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ ചെറിയ ചെറിയ രീതിയിൽ എല്ലാം ഉണ്ട്. ഇതേ ഇവിടെ അലുവ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു, ചുമപ്പും പച്ചയും. എന്നതായാലും നമുക്ക് ചായ കുടിക്കാനുള്ള സമയം വരുന്നതുകൊണ്ട് ഒരു ചായക്കട തപ്പിയെടുക്കണം. ഒരു ചായക്കട, കുറേ കടികളൊക്കെ ആയിട്ടൊരു കട ഇരിക്കുന്നു. എന്തായാലും ഞാൻ ഇവിടെ നൈസിന് കയറി കേട്ടോ, ഒരു ചായ അടിക്കാമെന്ന് വിചാരിച്ച്, ഒരു ചായ ഇപ്പോൾ മേടിക്കും, എന്നിട്ടൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതേ കണ്ടില്ലേ ചായ മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് കിഴക്കേക്കോട്ടെ നമുക്ക് എപ്പോഴും നമ്മുടെ ചർച്ചിലേക്ക് പോകാൻ ബസ് കിട്ടും കേട്ടോ. കിഴക്കേക്കോട്ടയിൽ നിന്ന് വെട്ടുകാട് പോകാൻ എപ്പോഴും നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഒട്ടും സമയം കളാന്ന് തന്നെ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണെന്നറിയാം പറയാം, നമ്മൾ നോർത്ത് ബസ് സ്റ്റാൻഡിലോട്ട്, അതായത് ഈസ്റ്റ് ഫോർട്ട് നോർത്ത് ബസ് സ്റ്റാൻഡ്, അതായത് കിഴക്കേക്കോട്ട നോർത്ത് ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് കിഴക്കേക്കോട്ട ഇറങ്ങി ചായ കുടിക്കാൻ വന്നില്ലേ, അതല്ലാതെ നമ്മളിപ്പോൾ തിരിച്ച് നടക്കുക, ഓപ്പോസിറ്റ് സൈഡ് അപ്പർ സൈഡ് കണ്ട അങ്ങോട്ട് ഇനി ക്രോസ് ചെയ്ത് നടക്കണം. അതാണ് നമ്മുടെ കിഴക്കേക്കോട്ട നോർത്ത് ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പം അവിടുന്ന് നമ്മൾ തമ്പാനൂർ വന്നിട്ട്, അതായത് റെവിഷനിൽ വന്ന് കുറച്ച് ഫ്രണ്ടി വരുമ്പോൾ കിഴക്കേക്കോട്ടയിലേക്ക് പോകാൻ ബസ് കിട്ടും. അവിടുന്ന് 10 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിഴക്കേക്കോട്ട വന്ന് ഇറങ്ങാം. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ എപ്പോഴും നമുക്ക് വേളിയിലേക്ക് പോകാൻ ബസ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് വേളി എന്ന് ഉദ്ദേശിച്ചത് വെട്ടുകാട് ചർച്ചിലേക്ക്, അതായത് വേളി ബസ്സിൽ കയറിയാലേ നമുക്ക് വെട്ടുകാട് ചർച്ചിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ നാണ്ട നൈസായിട്ട് നടക്കുവാണ് ഇങ്ങനെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ കൂടെ കിഴക്കേക്കോട്ട. വേളി ബസ്സാന്ന് തോന്നുന്നു കേട്ടോ കിടക്കുന്ന, നോക്കട്ടെ. യെസ് തന്നെ ഇത് വേളി പോവും. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഈ ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ കയറി ബസ് ഇരുന്നിട്ടുണ്ട്, നമ്മൾ ബസ് നൈസായിട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിന് നേരെ പള്ളിയിലെത്തിയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ ബസ് വന്ന് ഇറങ്ങിയതേ ഇതാണ് നമ്മളെ വെട്ടുകാട് ചർച്ച്. എന്ത് പള്ളിയായില്ലേ, ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി ഒരു വ്യൂ. മാത്രമല്ല ഇനി കടലുണ്ട് കേട്ടോ, അതാണ് ഇവിടുത്തെ ഈ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പള്ളികൾ കാണാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളെന്തായാലും ഞാൻ ഇവിടുന്ന് ഓരോ പാർട്ടും കാണിക്കുന്നതാണ്, ഓരോ മൂലകളും നോക്കിയേ. ഒരു രക്ഷയില്ലല്ലേ, സൂപ്പർ പള്ളി. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ വേളാങ്കണ്ണി, കണ്ടില്ലേ. അങ്ങായിട്ട് കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിട്ടിലും വ്യൂ അല്ലേ. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു വൈകിട്ട് പ്രാർത്ഥനാ സമയമൊക്കെ നടക്കുക കേട്ടോ, പള്ളിയിൽ ആരാധന എല്ലാം കൊണ്ടൊരു കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നിന്ന് ഇവിടുത്തെ ഒരു അന്തരീക്ഷവും, ഇതേ അവിടെ കടലാണ്, കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പള്ളികളായി കാണാൻ ആക്ച്വലി അടിപൊളി കേട്ടോ. ഒരു നല്ല വൈബ് ഇവിടെ നിൽക്കാൻ, ഈ പള്ളിയുടെ ഒരു പ്രാർത്ഥനാ സമയവും പിന്നെ ഇവിടുത്തെ അന്തരീക്ഷവും കാറ്റും വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇവിടുത്തെ ഒരു ഓൾ വ്യൂവും എല്ലാം കൊണ്ടും അടിപൊളി. ഈ ചേർച്ചിൽ വന്നോട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അല്ലെ ഇനിയും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് വിസിറ്റ് ചേർച്ചാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബാട്ടോ അതിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും. നല്ല രസമുണ്ട് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ. എന്ത് ഭംഗിയായിട്ട്, എന്തൊരു മുട്ടം പള്ളി, അടിപൊളി. കണ്ടില്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് കാണിച്ചു തരാം. അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടുത്ത്. പിന്നെ ബീച്ചാണ്, ബീച്ച് സൈഡിൽ ചെറിയ കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം കാണിക്കാവേ. ഇതേ ഒരു വിമാനം സ്പോട്ട് ചെയ്ത കേട്ടോ നമ്മൾ, ഇപ്പോൾ പോകുന്നുണ്ടോ വിമാനം പള്ളിയുടെ സൈഡിൽ കൂടെ കത്തിച്ചു പോകുന്നു. എന്തായാലും വെട്ടുകാട് ചർച്ച് കേട്ടോ, ഇതുവരെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇനിയും വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട പള്ളിയാണ്. അകത്തോട്ടൊക്കെ ഒന്ന് കയറണം, പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് എഴുതി വെച്ച് ക്രിസ് ദ ബുക്ക്, അത് ബുക്ക് സ്റ്റാൾ കേട്ടോ, ബുക്ക് സ്റ്റാളൊക്കെ അപ്പുറത്ത്. എല്ലാവരും ഇങ്ങനെ ഒരേ സൈഡിലായിട്ട് ഇങ്ങനെ കാമായിട്ട് ഇരിപ്പുണ്ട്. എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ചുറ്റും നിന്ന് കറക്കുക, എല്ലാം പറ്റുന്നത്ര വിഷ്വൽസൊക്കെ ഞാൻ എടുക്കാം കേട്ടോ.
നല്ലൊരു പള്ളി, അടിപൊളി ഒരു പള്ളി. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, ഇതുവരെ ഇനി ഇവിടെ വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം, വിസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും നൈസിനകത്തോട്ട് കയറും, അവിടെ അകത്ത് പ്രാർത്ഥനാ സമയമൊക്കെ കേട്ടോ, പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കതേ ഇതാണ് അകത്തുനിന്നുള്ളൊരു വ്യൂ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലേ? എന്തു ഭംഗിയല്ലേ പള്ളിയാണ്. അവിടെ അകത്ത് ആരോ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങൾ, അപ്പോൾ ആരോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫ്രണ്ടിൽ, എന്തുവാണെന്ന് അറിയത്തില്ല എനിക്ക്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ പള്ളിക്കകത്തുനിന്നുള്ളൊരു വ്യൂ. കുറച്ച് കൂടുതലൊന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. എന്ത് ഭംഗിയല്ലേ പള്ളി കാണാൻ. വെട്ടുകാട് ചർച്ച്, നമ്മൾ കണ്ട് ഈ വഴി കൂടെ കയറി വന്നത് അകത്തോട്ട്. കേരളത്തിൻ്റെ വേളാങ്കണ്ണി ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ, അതിനകത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ. അല്ലെങ്കിലും ദേവാലയങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും ഉണ്ട്, നിറഞ്ഞു നിൽക്കും. അതേണ്ടേ, ഇനി നമുക്ക് കടലാണ് അവിടെ, എന്ത് ഭംഗിയല്ലേ, അടിപൊളി. അയ്യോ, ഇനി കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ, ഇവിടെ സ്റ്റെപ്പ് ഇങ്ങോട്ട് പള്ളിക്കകത്തോട്ട് കയറിയില്ല സ്റ്റെപ്പിൽ, അപ്പം തിരിച്ച് കടൽ നോക്കി ഇരിക്കുക. എന്ത് ഭംഗിയല്ലേ കാണാൻ, കാണേ ഈ സ്റ്റെപ്പിൽ. ഇവിടെ ഇരുന്നാൽ ഇരുന്ന് പോകും കേട്ടോ, കടൽ നോക്കി അടിപൊളി. അതേണ്ടല്ലേ, ഇത് വഴിയായിരുന്നു നമ്മൾ കയറിപ്പോയത്, കൊള്ളാം, നല്ലതാ. പക്ഷെ ഞാൻ ഇതിനു മുമ്പേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോഴും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കിഴക്കേക്കോട്ടെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മളെ ഗണപതിയുടെ ക്ഷേത്രം, അവിടെ വന്നപ്പോൾ പോലും ഇതുവരെ കയറിയിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അതായത് നമ്മുടെ പഴവങ്ങാടി ഇല്ലേ, പഴവങ്ങാടി വിഘ്നേശ്വരൻ്റെ ക്ഷേത്രം ഗണപതിയുടെ, അവിടെ കയറിയപ്പോഴും പോലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. എന്തായാലും കൊള്ളാം, ഒരു മസ്റ്റ് വിസിറ്റ് പള്ളിയാണ് കേട്ടോ. വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും പറയുന്നത്, എനിക്ക് ഇവിടെ നിൽക്കാൻ നേരത്തെ ഒരു നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട് കേട്ടോ. ചുറ്റും കടൽ, ദേ ഇവിടെ കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സംവിധാനം. ഞാനൊക്കെ ഇറങ്ങി നടന്ന് പള്ളി കണ്ടുകൊണ്ടിരിക്കുക, അതേ കണ്ടില്ലേ പള്ളിയുടെ എല്ലാ സൈഡിൽ നിന്നും പോയി എടുക്കുന്നുണ്ട് കേട്ടോ വ്യൂ. ഞാൻ ഇങ്ങനെ നിങ്ങൾ കണ്ടു നോക്കും, വളരെ നല്ല മനോഹരമായൊരു പള്ളി കേട്ടോ, അടിപൊളി ഒരു പള്ളി. ദേ ഇവിടെ കുറച്ച് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും, അതായത് നമ്മൾ റോഡ് ഇറങ്ങി വരുമ്പോഴത്തേ ഇവിടെ അനുഗ്രഹ ജലമൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് കുടിച്ചായിരുന്നു. ഇതേ കണ്ടില്ലേ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടാണ്, കണ്ടില്ലേ. അങ്ങനെ ഫുള്ള് നടന്ന് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഓരോന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുക സെൻറ്റർ, ഞാൻ ഇപ്പോൾ റോഡിൽ നിൽക്കുകയാണ്. പള്ളി നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു മറ്റേ ജലമൊക്കെ വെള്ളമൊക്കെ ഇരുന്നത്, ഇപ്പോൾ ടോയ്ലറ്റ് ആട്ടോ ഇത്, ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഇങ്ങോട്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതാണ്ട, ഇതാണ് ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഇങ്ങോട്ട് ഭാഗം, അതായത് പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൻ്റെ ഇപ്പുറത്ത്, നമ്മളിപ്പോൾ നടന്നു വന്നില്ലേ ആ സൈഡ്. ഇനി ലെഫ്റ്റ് സൈഡ് ഇവിടെ ആയിട്ട് തന്നെ ജെൻസിൻ്റെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, എല്ലാം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ നിന്നുള്ള പള്ളിയുടെ ഒരു വ്യൂ കണ്ട, അടിപൊളിയല്ലേ. ഏത് ആക്ച്വലി ഏത് സൈഡിൽ നിന്ന് എടുത്താലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ വേളാങ്കണ്ണി. ഞാനൊരു ക്യാപ്ഷൻ ഇട്ടെന്നേ ഉള്ളൂ, എങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ വേളാങ്കണ്ണി എന്നൊന്നുമല്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേളാങ്കണ്ണി ടച്ചൊക്കെ പോലെ ഉണ്ട്. കടലും പിന്നെ ആൾക്കാരും എല്ലാവരും ഒന്ന് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, സമാധാനപരമായി. അപ്പം ഞാനിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുക, ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയിട്ട് ബാക്കിയുള്ള വ്യൂ ഒക്കെ നോക്കാം. അതിന് മുമ്പ് ബീച്ചിലോട്ടൊന്ന് പോകണം, അവിടുത്തെ കുറച്ച് കച്ചവടക്കാരെ. ഇവിടെ മാസിൻ്റെ സമയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ, നമ്മൾ മുമ്പേ നിന്നില്ല റോഡിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട്. അവിടെ വളരെ മനോഹരമായ ഒരു പള്ളി തന്നെയാണ് കേട്ടോ, നമ്മുടെ വെട്ടുകാട് ചർച്ച്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ബീച്ചിലോട്ടൊന്ന് പോകണം താഴോട്ട്. ഒരുവിധം എല്ലാ സൈഡിൽ നിന്നും പള്ളിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിച്ചു തന്നെ വിശ്വസിക്കുന്നു, നമുക്ക് ബീച്ചിലോട്ട് പോവാം. യോ, ബീച്ചെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കടപ്പുറം കേട്ടോ, കടപ്പുറത്തെ അടുത്തായിട്ട് പള്ളിയോട് ചേർന്നൊരു കടലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ദേ കണ്ടില്ലേ, ഇനി നമ്മൾ നേരെ ബീച്ചിലോട്ട്, പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബീച്ചിലോട്ട് പതുക്കെ നടന്നു പോവുക. ഇച്ചിരി ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, പാർക്കിംഗ് ഏരിയ എന്ന് തോന്നുന്നു, എൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ്. ഇനി ഇവിടുന്ന് കടലിൻ്റെ കുറച്ചുകൂടെ ബാക്കിലോട്ട് വന്നുള്ള വ്യൂ ഉണ്ടാവും, അതായത് നമ്മൾ കടലിനടുത്തെത്തിയപ്പോഴുള്ള പള്ളിയുടെ ഒരു വ്യൂ ഫുള്ള്. ഫ്രണ്ടിലോട്ട് പതുക്കെ നടക്കാം. ഇത് കാറിൻ്റെ പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തുള്ള വ്യൂ, അതായത് ഇനി അറ്റത്ത് വന്നതിന് ശേഷമുള്ള വ്യൂ. കടലിപ്പോൾ കുറച്ച് അടുത്തായി, കണ്ടില്ലേ എന്ത് ഭംഗി, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അത് ഇവിടെ നിൽക്കണം, ഒരു നൈസ്, ഒരു ഭയങ്കര കാംനെസ് കേട്ടോ, ഒരു പോസിറ്റീവ് എനർജി, ഒരു പീസ്ഫുൾ വൈബ് എന്നൊക്കെ പറയത്തില്ലേ. ഇനി ഇച്ചിരി കൂടെ താഴോട്ട് നമ്മൾ താണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടായിരുന്നു വന്നത്, കണ്ട പള്ളിതോ അവിടെ കണ്ടില്ലേ, ഇപ്പോഴത്തെ പള്ളിയുടെ വ്യൂ. അതായത് നമ്മൾ കടലിന് കുറച്ചുകൂടെ അടുത്തായി, കണ്ടില്ലേ. അതായത് ഇവിടെ കുറച്ച് കുറച്ച് കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ പെരുന്നാൾ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇപ്പോഴും. എന്നാലും എല്ലാ ദിവസവും കച്ചവടങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്, ഇതേപോലത്തുള്ള കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ ഓരോ. അല്ലെങ്കിൽ നമ്മൾ കടലിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്കും, ഇത് പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടെ ആയതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള. ഇതൊരു കൊച്ചിന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കളിപ്പാട്ടങ്ങളൊക്കെ.
ഇവിടെ അപ്പുറത്തായിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, വിത്ത് പള്ളി, വിത്ത് പള്ളിയും കടപ്പുറവും ആൾക്കാരും എല്ലാവരും കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഇനിയും പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ, വെട്ടുകാട് ചർച്ചിലോട്ട് തിരുവനന്തപുരം വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് നമുക്ക് നൈസായിട്ട് നമ്മളെ കടലിനെ നിന്ന് കാണാം, കണ്ടില്ലേ, പീസ്ഫുൾ കടൽ ദേ പള്ളി, അടിപൊളിയല്ലേ. അവിടെ ഇരിക്കണം, ഞാൻ മുമ്പേ അവിടെ ഇരുന്നൊരു വ്യൂ കാണിച്ചു തന്നിരുന്നായിരുന്നു, കടലും നോക്കിയിരിക്കുന്നത് ഇരുന്നാൽ ഇരുന്നു പള്ളിയുടെ ഫ്രണ്ട് ഈ സ്റ്റെപ്പിൽ ഇരുന്ന് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തരം വ്യൂ ആ, അടിപൊളി. ദേ ഒരു ചേട്ടൻ അവിടെ നിന്ന് മറ്റേ നമ്മളെ കറക്കും പമ്പരം കാറ്റത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അടിപൊളി. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ, വെട്ടുകാട് പള്ളി. കുറച്ച് നേരം നമ്മുടെ പള്ളിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കറങ്ങിയിട്ട് ഞാൻ എന്താ തിരിച്ചു പോകാൻ പോവുകയാണ് കേട്ടോ, തിരിച്ച് നമ്മുടെ വെട്ടുകാട് ചർച്ചിൽ നിന്നും നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. അതായത് എൻ്റെ നാടായ കൊല്ലത്തോട്ട് ഞാൻ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും, നമ്മൾ നേരെ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങി അവിടെ നിന്ന് കിഴക്കേക്കോട്ടെ പോകാൻ ബസ് ഇറങ്ങി, കിഴക്കേക്കോട്ടയിൽ നിന്ന് നോർത്ത്, അതായത് കിഴക്കേക്കോട്ടെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് വേളിക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ ഈ വെട്ടുകാട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ദേ ഇത് ബസ് സ്റ്റാൻഡാണ്, തിരിച്ച് വെട്ടുകാട് പള്ളിയിൽ നിന്ന് നമുക്ക് പള്ളിയുടെ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ആണ്ട ഇവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും, എങ്ങോട്ടാണ് തിരിച്ച് പോകാൻ, കിഴക്കേക്കോട്ടെ പോകാൻ ബസ് കിട്ടും കേട്ടോ. ദേ ഒരു ബസ് വരുന്നുണ്ട്, KSRTC വരുന്നുണ്ട്, നമ്മളെന്തായാലും ഇപ്പോൾ ഈ ബസ്സിൽ കയറും തിരിച്ചു പോകാൻ പോയാ. ഇനി നേരെ കിഴക്കേക്കോട്ട് ചെന്നിറങ്ങുക, അവിടെ നിന്ന് തമ്പാനൂർ, എന്നിട്ട് കിട്ടുന്ന ഏത് ട്രെയിനാണോ അതീ കയറി തിരിച്ച് വീട്ടിലോട്ട്. ദേ നമ്മളെ പള്ളി, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മളെ പള്ളിക്കൊരു ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയാണ് വെട്ടുകാട് ചർച്ചിലേക്ക്. 22 രൂപ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും, അതായത് നമ്മളെ കിഴക്കേക്കോട്ടയിൽ നിന്ന് ചർച്ച് വരാം, ചർച്ചിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും കിഴക്കേക്കോട്ടേക്ക് 20. ഗൈസ് എന്നെ നമ്മുടെ കണ്ടക്ടർ വെച്ച് ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇറക്കി വിട്ടു കേട്ടോ. അപ്പം എനിക്ക് നൈസിന് പെട്ടെന്ന് തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം, അതിനുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് ഏത് ട്രെയിനാണോ ചില മലബാറൊക്കെ പോയി കാണും. ഇനി വല്ല മെമു ഉണ്ട്, ഒരു കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ആ കൊല്ലത്തോട്ട് ആ മെമു കയറും, പിന്നെ നിങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്കോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനാണെങ്കിലും ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എങ്ങോട്ട് വേണമെന്ന് പോകാനും ബസ് അവൈലബിലിറ്റി ആയിട്ട് കിട്ടും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കണം, നല്ല വിശപ്പുണ്ട്, കുറച്ച് വെള്ളം മേടിക്കണം, കഴിക്കണം. കഴിച്ചിട്ട് നേരെ ഏത് ട്രെയിനാണോ എനിക്ക് കിട്ടുന്നത് ആ ട്രെയിനിൽ ഞാൻ നേരെ നാട്ടിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്കൊരു ടാറ്റ തന്നിട്ട് ഞാൻ പോവുകയാണ്, ബൈ ബൈ.